അല്ല ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തെ കുറച്ചു നേരമായിട്ട് 10 മിനിറ്റായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുക, ഞാൻ വരാം താങ്കളിലേക്ക്, മതിയായ സമയം തന്നുകൊള്ളാം. ശ്രീ ഉമർ ഫൈസി മുക്കം, ഇവിടെ കെ മുരളീധരന്റെ പ്രസ്താവന താങ്കൾ കേട്ടുവല്ലോ. അതായത് രാമക്ഷേത്രത്തിൽ വളരെ സുവ്യക്തമായുള്ള നിലപാടാണ് കോൺഗ്രസിനുള്ളത്. പള്ളി പൊളിച്ച് അമ്പലം പണിയുക എന്നതിനെ എതിർത്തുകൊണ്ടിരുന്നു. ഇതിപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന് എതിർപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ഷേത്രം നിർമ്മിക്കാനേ പാടില്ല എന്ന നിലപാട് കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല, പള്ളി പൊളിച്ച് പാടില്ല എന്നായിരുന്നു ഉണ്ടായിരുന്ന നിലപാട്. അക്കാര്യത്തിൽ പിന്നെ ഈ ഹൃദയവേദനയ്ക്ക് വിഷമത്തിന് എന്ത് കാരണമാണുള്ളത് സമസ്തയ്ക്ക്? സമസ്തയെ സംബന്ധിച്ചിടത്തോളമെന്നല്ല, ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസം അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വേദനിക്കേണ്ട അവസ്ഥയാണുള്ളത്. പള്ളിയുടെ പ്രശ്നം മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിവിടെ അനുഭവിച്ചു, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറ്റന്നാൾ അവിടെ പിന്നെ പൂജ നടത്തി അതിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, എല്ലാ ആളുകളുടെയും പ്രധാനമന്ത്രിയാവേണ്ട പ്രധാനമന്ത്രി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഒരു കർമ്മം നിർവഹിക്കാൻ പോകുന്നു എന്നുള്ളതും ഇന്ത്യക്കേറ്റ വലിയൊരു അടികൂടിയാണത്. ഇന്ത്യ അങ്ങനെ ഒരു നിലപാട് ആദ്യമായിട്ടാണ് ഇത്തരം പരിപാടികളോടൊക്കെ കേൾക്കാൻ പോകുന്നതും കാണാൻ പോകുന്നതും. ഇത് എല്ലാവർക്കും വിഷമുണ്ടാക്കുന്ന സംഗതിയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നം ചർച്ച വന്നത് ഇന്ന് പിന്നെ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കമൽനാഥും അതേപ്രകാരം ദി വിജയ് സിംഗും ഒക്കെ കൂടെ ചെയ്ത ചില പ്രസ്താവനകളാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കളെന്ന നിലയ്ക്ക് അവർ ഈ പ്രസ്താവനയോട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാടെന്താണെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇതുവരെ വ്യക്തമാക്കിയതായിട്ട് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പലതൊക്കെ കേൾക്കും ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ പ്രതിപക്ഷം, അതായത് പകരം ബി ജെ പി പോയാൽ പകരം വരേണ്ട ഒരു പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ സംശയമായിരിക്കില്ല. പക്ഷേ ആ കോൺഗ്രസ്സിനെ നമ്മൾ വടക്കാക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നന്നാക്കിയെടുക്കണം. അതിനെല്ലാവരും കൂടെ ശ്രമിക്കണം. ഈ ബി ജെ പി ഇറക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ സ്വരമാണുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കൂടേണ്ട അടുത്ത് അവർ കൂടാതെ ഭിന്നിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് തന്നെ എല്ലാവരും, അതായത് താങ്കൾ ഈ പറയുന്ന ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിന്റെ കാര്യത്തിൽ വെച്ചു പുലർത്തേണ്ടുന്ന കാര്യമുണ്ടോ? അതായത് അല്ലെങ്കിൽ അങ്ങനെ വെച്ചു പുലർത്താൻ സാധിക്കുമോ? അതായത് ഇത്രയും നേരമായി ഇങ്ങനെ ഒരു വിമർശം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല നേതാക്കളെയും വിളിക്കുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറുന്ന നിലയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഈ അനിൽ ബോസിന് അദ്ദേഹത്തിന് മാത്രമേ ആ ഒരു ധൈര്യം വന്ന് സംസാരിച്ചു കളയാം, നിലപാടുണ്ട് ഈ പാർട്ടിക്ക് എന്ന ധൈര്യം അദ്ദേഹം മാത്രമേ കാണിച്ചുള്ളൂ. പല ആളുകളും അതിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഔദ്യോഗികമായുള്ള പ്രതികരണം, പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ട് പോലും വന്നിട്ടില്ല. കെ മുരളീധരൻ പറഞ്ഞ നിലപാട് ഇതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ തുറന്നെതിർക്കുക, ഒരു സംശയവുമില്ലാതെ എതിർക്കുക എന്ന നിലപാട് കോൺഗ്രസിന് ഈ ഘട്ടത്തിലില്ല എന്നല്ലേ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പിന്നെ അവർ നിങ്ങൾ കരുതുന്ന രീതിയിലേക്ക് തിരിച്ചു വരും എന്ന് വിചാരിക്കാനുള്ള ന്യായമുണ്ടോ? ഇപ്പോഴും അത്രയ്ക്ക് പ്രതീക്ഷ ആ ഭാഗത്ത് ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ടോ? നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രായോഗികമായിട്ട് നമ്മൾ എന്താണെന്ന് ചിന്തിക്കണം. ഇവിടെ ബദൽ വരണമല്ലോ. ബി ജെ പിയെ വിമർശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ബദലിന് വേണ്ടി ചിന്തിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ബദലിന് വേണ്ടി ചിന്തിക്കേണ്ടതിന് ഇപ്പോൾ പ്രബല കക്ഷി എന്ന നിലയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണഘടനയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അത് വളരെ പരിശുദ്ധം തന്നെയാണ്, ജനാധിപത്യം മതേതരത്തിൽ അടിയുറച്ച ഭരണഘടനയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ചില ആളുകളൊക്കെ പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ടും മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല നിലക്കും വഴിതിരിഞ്ഞു പോകുന്നു എന്നുള്ളത് നമുക്ക് ഒരു സങ്കടകരമാണ്. പക്ഷേ എന്നതുകൊണ്ട് വ്യക്തികൾ പല ചിന്താഗതിക്കാരാവാം എന്നതുകൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അതൊരു ദോഷമായി പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. അതും മതങ്ങളിലുണ്ട്, അതുപോലെ എല്ലാ സംഘടനകളിലും ഉണ്ടാവും ചില വ്യക്തികളൊക്കെ പല താല്പര്യക്കാർ. അത് ആ മതത്തെയോ അല്ലെങ്കിൽ ആ സംഘടനയോ വിമർശിക്കാൻ ആയുധമാക്കുന്നത് ശരിയല്ല. അവരെ നന്നാക്കിയെടുക്കണം. അവരുടെ മേൽ തെറ്റ് ചെയ്യുന്നവർ നടപടിയെടുക്കാൻ
പാർട്ടി നേതാക്കളൊക്കെ മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെ തെറ്റാണ് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പം കമൽനാഥിൻ്റെ പ്രസ്താവന വന്നത് ഇവിടെ എല്ലാവരും നാളത്തെ ശിലാസ്ഥാപനത്തിന് പിന്നെ സന്തുഷ്ടരാണ്, അതിന് പിന്തുണക്കുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കൊരു വ്യക്തത വേണ്ടിയിട്ടാണ്, അതായത് അവിടെ കമൽനാഥും ദിഗ്വിജയ് സിംഗും മാത്രമല്ല, ഇന്നിപ്പോൾ കെ മുരളീധരൻ സംസ്ഥാനത്തെ നേതാവ് തന്നെയും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞല്ലോ. അതായത് കോൺഗ്രസിന്റെ നിലപാട് അമ്പലം പണിയരുത് എന്നല്ല, പള്ളി പൊളിച്ചയിടത്ത് അമ്പലം പണിയരുത് എന്നാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും അന്നും ഇന്നുമില്ല, നിലപാട് മാറ്റവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ കേട്ട് കാണുന്നത്, അതോടുള്ള പ്രതികരണം എന്താണ്? അത് ശരിയായ നിലപാടല്ലേ? അത് ഈ നാട്ടിൽ പള്ളിയും അമ്പലവും ആർക്ക് അവരവരുടെ സ്ഥാനങ്ങളിൽ എടുക്കുക, അതിനൊരു തിരക്കടുമില്ല. അപ്പം മുരളീധരം പറഞ്ഞത് പൂർണ്ണമായി തെറ്റാണെന്ന് പറഞ്ഞുകൂടെ? കാരണം പള്ളി പൊളിച്ച് അവിടെ അമ്പലം ഉണ്ടാക്കുന്നതിനാണ് മൂപ്പരെ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാണല്ലോ. വേറൊരു സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാരെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. പള്ളി അവിടെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് കോടതി കഴിഞ്ഞ 2019 നവംബർ 9 വിധിച്ചത് ഒരു തെറ്റായ വിധിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ നേരത്തെ പാരവും പറഞ്ഞു, പിന്നെ അതിനെ വിമർശിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി, അങ്ങനെ പലതും കഴിഞ്ഞു പോയി, ഇനിയും പലതും കഴിയാനുമുണ്ട്. അതൊക്കെ ഒരു കഥ അങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതായിരുന്നാലും മുരളീധരൻ പറഞ്ഞ ആ വാക്ക് അങ്ങനെയാണെങ്കിൽ അതിലൊരു ഒരു തെറ്റില്ലല്ലോ. പള്ളി പൊളിച്ച ആ സ്ഥലത്ത് പള്ളി തന്നെയാണ് പണിയേണ്ടത്, അവിടെ ക്ഷേത്രം പണിയരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. വേറെ സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടായിക്കോട്ടെ, എന്തൊരു വർത്തമാനമാണ് ഈ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറയുന്നതെന്ന് സംശയിക്കുകയില്ലേ നാട്ടുകാർ? പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയുന്നതിനാണ് ഞങ്ങൾ എതിർത്തത്, ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് പിശകില്ല, തെറ്റില്ല എന്നാണ്, ഞങ്ങൾക്ക് അതിനോട് എതിർപ്പില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ പള്ളി പൊളിച്ച ഇടത്താണ് അമ്പലം പണിയുന്നത്. അപ്പോൾ